ന്യൂസിലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കോപ്പി അടിച്ച് എങ്ങനെ പാസ്സാവാം എന്നുള്ളൊരു ടെക്നിക്കാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പക്ക റീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കണത് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കിപ്പോലും നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്യില്ല. നമുക്കൊരു ലേണേഴ്സ് കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അത് കൊടുക്കുക, അത് അവരൊന്ന് വെരിഫൈ ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്കറ്റ് ചെയ്യും. എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന ആൾ വന്ന് വരും. അപ്പൊ അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ രണ്ടും നാല് ഇൻഡിക്കേറ്റർ ഇട്ട് അവർ നമ്മളോട് ഓക്കെ ആണോ എന്ന് ചോദിക്കും, ബ്രേക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും, മിറർ ഓക്കെ ആണോ എന്ന് ചോദിക്കും. നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. അതുപോലെ മിറർ, സെൻട്രൽ മിററും രണ്ടും മിററും നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കും. ആദ്യമേ വേണ്ടത് 100% കോൺഫിഡൻസോട് കൂടി ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 90% നമ്മൾ പാസ്സായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു, ഞാൻ ഇവിടെ അറ്റ് ഫക്കത്താന ന്യൂസിലൻഡിന്റെ ഒരു ഫക്കത്താനയില് ഒരു 2-3 റോഡ് ടെസ്റ്റുകളുണ്ട്. ഇവരുടെ സ്ഥിരം പോകുന്ന വഴികൾ വണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ വണ്ടി നമ്മൾ കടത്തി വിട്ട് നടക്കണം. നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയൊക്കെ വന്നു കണ്ടാലും നമ്മൾ വട്ടം വെച്ച് ഓടിക്കും, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇങ്ങനെ എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ന്യൂസിലൻഡില് ഒരു ഇങ്ങനെ നമ്മുടെ ഉള്ളിലത്തെ റോഡുകളും പ്രത്യേകിച്ച് സ്പീഡ് ലിമിറ്റ് മെൻഷൻ ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ മിനിമം 50 സ്കൂൾ സോണുകളിൽ അത് 40 വരും. ചില സ്കൂൾ സോൺ ഏരിയയിൽ 30 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് 50 മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കേണ്ട റോഡുകളാണ്. പ്രത്യേകിച്ച് സ്പീഡ് ലിമിറ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ 50 ഇപ്പം 50 എന്ന് പറഞ്ഞാൽ 45 കുഴപ്പമില്ല, 55 ആണെങ്കിലും കുഴപ്പമില്ല, 50 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ബെറ്റർ. 45 പോയാലും അവർ നമ്മുടെ മാർക്ക് കുറയ്ക്കാം, ഇനി 55 പോയാലും അവർ നമ്മുടെ മാർക്ക് കുറയ്ക്കാൻ ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഇതുണ്ട്. അതുപോലെ നമ്മളോട് ചോദിക്കും, അവർ അടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് ചോദിക്കും, ഹസാർഡ്സ് ചോദിക്കും നമ്മളോട്, എന്തെങ്കിലും ഹസാർഡ്സ് എവിടെ നിങ്ങൾ ഹസാർഡ്സ് കാണുന്നുണ്ടെന്ന് ചോദിക്കും. ഈ വണ്ടിയിൽ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഹസാർഡ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഒരു ആൾ ഇവിടെ വന്ന് വണ്ടിയിൽ കയറാൻ നിൽക്കുവാന്ന് വിചാരിക്കാം, അതൊരു ഹസാർഡ്സ് ആണ്. ഇനിയൊരു സൈക്കിൾ യാത്രക്കാരൻ പോവുകയാണെങ്കിൽ അതൊരു ഹസാർഡാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ നടന്നു വരുന്ന ഹസാർഡ്സ് ആണ്, ഇതെല്ലാം ഹസാർഡ്സ് ആണ്. ഒരു ആംബുലൻസോ ഒരു പോലീസ് വണ്ടിയോ ഒക്കെ വന്ന ഹസാർഡ്സ് ആണ് ഇത്. ഇത് നമ്മുടെ ഇത് 70 സോൺ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഇതിൻ്റെ ഒരു എന്നെ അറ്റൻഡ് ചെയ്യിപ്പിച്ച ആ റൂട്ട് തന്നെയാണോ ഞങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കണേ. അതാണ് പക്ക കോപ്പി എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലോ ലൈനാണ്. അപ്പം നിർബന്ധമായിട്ട് നമ്മളിവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് 1, 2, 3 ഒരു കൗണ്ട് ചെയ്യുക, ഇങ്ങനെ നമ്മൾ നോക്കിയേക്കുക. അപ്പോൾ ഒരു വണ്ടി വരുന്നില്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് മിറർ ഒന്ന് നോക്കി സെൻട്രൽ മിറർ ഒന്ന് നോക്കി നമ്മൾ വണ്ടി എടുത്തേക്കുക. ഇനിയിപ്പോൾ ഈ സോൺ നമ്മൾ 70 ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ 70 ഓടിക്കണം. അതിൽ കുറച്ച് ഓടിച്ചാലും പ്രശ്നമാണ്, കൂടുതൽ ഓടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ എല്ലോലായും പോകുന്നുണ്ട്, അതൊന്നും നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്, ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇത് 70 സോണാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കട്ടോ 70 ഇന്ന് വലിയ തിരക്കില്ലാത്ത സമയമാണ്. നമ്മളിപ്പോൾ സാധാരണ പരമാവധി നമുക്ക് കിട്ടുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടുന്ന ടൈം ഏകദേശം ഒരു 10 ആണെങ്കിൽ ആ ടൈം തന്നെ നോക്കി നമ്മൾ ഈ ടെസ്റ്റ് ഡ്രൈവ് നിർബന്ധമായിട്ട് നമ്മൾ ഈ അറ്റൻഡ് ചെയ്യണേന് ഒരു 2-3 തവണ ഞാൻ പാസ്സായ കുറച്ച് ടെക്നിക്സായിട്ട് പറഞ്ഞത്. നിർബന്ധമായിട്ടും തലോസോ അതിന് 2-3 ദിവസം മുമ്പൊക്കെ ആ റൂട്ട് ഏതാണെന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ പോയി വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് 100% കിട്ടും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ടെസ്റ്റിന് മുമ്പ് ഇങ്ങനെ ചെയ്തിരിക്കണം. എന്തുണ്ട്, 70 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 70 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇന്നിപ്പോൾ തിരക്കൊന്നും ഇല്ലാണോ. അപ്പോൾ നമ്മൾ ഹോപ്പി എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇവിടുത്തെ ഒരു റൂട്ട് ഇവർ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ ടെൻഷൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് ഫേസിൽ നമുക്ക് ഇത് ചെയ്യും. അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കത്തില്ല, പക്ഷെ അവർ റീഡ് ചെയ്യുന്ന ക്യാമറയിൽ നമ്മുടെ എല്ലാ ചേഷ്ടകളും ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ അവർ ഒബ്സർവ് ചെയ്യും. അവർ റെക്കോർഡിങ് വീഡിയോസാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോ ടെൻഷൻ, നമ്മൾ സാധാരണ പോലെ ഓടിക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഡ്രൈവിങ്ങുമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഡ്രൈവിംഗ് രീതികളുമായിട്ട് അഡാപ്റ്റ് ആവുന്നതിൻ്റെ ഒരു ടൈം ഇവർ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ്. അതൊക്കെയാണ് ഒരു സൈക്കോളജിക്കൽ രീതിയിൽ കൂടി ഇവർ ഇത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് 50 സോണായി. ഞാനിപ്പോൾ നിർബന്ധമായിട്ട് 50 വന്നു. ഇനി ഇവിടുത്തെ ഒരു റൗണ്ട് എബൗട്ടാണോ കാണിക്കണേ. നമുക്ക് റൗണ്ട് എബൗട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എക്സിറ്റ് ആണ്. അപ്പം ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു. അതെ, അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നില്ല. അപ്പം എനിക്ക് ധൈര്യമായിട്ട് പോകാൻ തരണം. ഞാൻ ഈ റൗണ്ട് എബൗട്ട് തിരിയുകയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞു.
അപ്പൊ ഒരു വണ്ടി ഇത് ശരിക്കും അദ്ദേഹം കാണിച്ചത് റോങ് ആണ്, പക്ഷെ അത് നോക്കണ്ട നമുക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക് പോവാം. ഇവിടെ ഇനി ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവമാണ്. ഞാനിപ്പോ ബ്ലൈൻഡ് സ്പോട്ടാണ് നോക്കുന്നത്. ഇത് ബ്ലൈൻഡ് സ്പോട്ടിലുള്ള രണ്ട് ലൈനുണ്ട്, അപ്പൊ ഞാൻ അതാണ് നോക്കണത്. വേറെ വല്ല വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ തിരിഞ്ഞു നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി വരുന്നില്ല, അപ്പൊ ഞാൻ അത് നോക്കി. എന്നിട്ട് ഇത് ഇൻഡിക്കേറ്റർ ലീവ് ചെയ്തു. ഇവിടെ 60 കിലോമീറ്റർ, ഇത് നിർബന്ധമായിട്ട് 60 തന്നെ പോകണം. ഇത് കുറഞ്ഞാലും വിഷയാണ്, കൂടിയാലും വിഷയാണ്. അപ്പൊ നമ്മൾ 60 മെയിൻറ്റെയിൻ ചെയ്യാം. കൂടി കുറച്ച് കൂടാ, ഞാൻ പറഞ്ഞില്ലേ ഒരു 65 വരാം, 55-58 ഒക്കെ ആണ്. ഓക്കെ, ഇത് ഡബിൾ ലൈനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുക. 60 കുറഞ്ഞാൽ നമ്മുടെ മാർക്ക് കുറയ്ക്കും, അവര് നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇടുങ്ങിയ റോഡ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇത് ഡബിൾ ലൈൻ ഇനി സിംഗിൾ ലൈൻ ആവുക. ഇത് 45 കിലോമീറ്റേഴ്സ് സ്പീഡിലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് അവർ ബോർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ 60 മുകളിൽ 60-62 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇത് ഒരു ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാം, സിംഗിൾ ആവുക എന്നുള്ളത്. ഇത് സിംഗിൾ ലൈൻ ആയിട്ടോ, ഈ യെല്ലോ ലൈനൊന്നും ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ചെന്നിട്ട് അവർ നമ്മളെ നോക്കുന്ന, അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത ഒരു റൈറ്റ് തേൻ തിരിയണം. ഈ റൂട്ടാണ് പെർമനൻറ്റ് റൂട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ന്യൂസിലാൻഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ പെർമനൻറ്റ് റൂട്ടുകളുടെ ഇവിടെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണെന്ന് വെച്ചാൽ അവിടെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കേട്ടോ, റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ എടുക്കുക. നമുക്കിനി റൈറ്റാണ് തിരിഞ്ഞ് പോകേണ്ടത്. അവിടെ ഒരു 15 സോൺ വെച്ചേക്കണേ. സ്പീഡ് ഇതേ ഒരു വണ്ടിയും വരുന്നില്ല, അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എടുക്കാം. കണ്ടോ, എടുത്തു, റൈറ്റ് എടുത്തു. ഇവര് ഫസ്റ്റ് ഞാനൊരു റൈറ്റിലേക്ക് തിരിഞ്ഞു, ഇനി അടുത്തത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിറർ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് സെൻട്രൽ മിററോ ലെഫ്റ്റ് മിററോ റൈറ്റ് മിററോ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതൊരു ടെക്നിക്കാണ്. ഇങ്ങനെ ഞാൻ റൈറ്റിലേക്ക് തിരിയണേ, വേറെ വണ്ടികളൊന്നും വരുന്നില്ല. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ആവശ്യത്തിൽ നിന്ന് എടുക്കാം. ഇത് തിരിഞ്ഞു, അപ്പോൾ നമ്മൾ മിറർ നോക്കുക. മിറർ നമ്മൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വെച്ച് മിറർ നോക്കിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് ഭയങ്കര ഒരു, നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. മിറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു റൈറ്റിലേക്കാണ്, അത് ഞാൻ വണ്ടികളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ സ്പീഡിൽ തന്നെ ഇങ്ങനെ എടുത്തേക്കാം. ഇവിടുത്തെ ടെസ്റ്റ് ലൈവ് ടെസ്റ്റിൻ്റെ ഇവിടെ റൂട്ടാണ്, ഇവിടുത്തെ ടെസ്റ്റ് ആട്ടോ. ഇത്രയും നമ്മളെയും കൊണ്ട് ഓടിപ്പിക്കും. അതെന്നിട്ടാണ് നമ്മളെ ഒരു ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഇതേ ഇവിടെ 60 മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതേ ഇവിടെ ഒരു യെല്ലോ ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മിററും സെൻട്രൽ മിററും ലെഫ്റ്റ് റൈറ്റ് മിറും നോക്കുക. സ്റ്റോപ്പ് ചെയ്തത് ആ ഭാഗത്തു നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. ആ വണ്ടികളെല്ലാം കടന്നു പോകണം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. 1-2-3 സെക്കൻഡ് നമ്മൾ വണ്ടി ഇല്ലെങ്കിലും നിർത്തേ, ഒരു വണ്ടികളും വരുന്നില്ല. അപ്പോൾ നമ്മളിത് റൈറ്റിലേക്ക് എടുത്തു. ഇങ്ങനെ എടുത്താൽ ലെഫ്റ്റ് നോക്കി ഇത് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്ത മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതും 60 മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതാണ്. നമ്മളിത് ഒരു കയറ്റം പോലെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഇത് ഇനിയിവിടെ വന്നിട്ട് ഇവർ ലെഫ്റ്റ് ആണ്. നമ്മൾ ഇവരിവിടെ ലെഫ്റ്റ് നമ്മളെ പാർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ലെഫ്റ്റിലേക്ക് വന്നു. നമ്മൾ ലെഫ്റ്റിലേക്ക് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും സ്പീഡ് ഒത്തിരി കുറയരുത്. ലെഫ്റ്റ് ഇവിടെ നിർത്താനാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. നമുക്കിത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നിർത്തും, അവരപ്പ സമയത്ത് പറയും ഇവിടെ നമ്മൾ നിർത്തുക. അപ്പം തിരിഞ്ഞു വന്നിടത്ത് ഒരു 25 മുകളിൽ താഴെ സ്പീഡിലേക്ക് വരാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഫെയിലാവും. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴും ബാക്കിലേക്ക് വരുന്ന വണ്ടികളൊക്കെ നമ്മളെ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ഒത്തിരി സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇങ്ങനെയൊക്കെ ഒരു തിരിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി സ്പീഡ് കുറയാതെ. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വട്ടം തിരിച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒരു വണ്ടികളൊന്നും ഇവിടെ നിന്ന് വരുന്നില്ല. അപ്പം നമ്മൾ നോക്കുക. അവർ നമ്മളോട് പറഞ്ഞോളും, നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മളോട് പറഞ്ഞോളും വട്ടം തിരിച്ചോളാൻ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, ബാക്കിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി പോയി. ഇനി നമ്മൾ തിരിക്കുക കേട്ടോ. ഇവിടെ തിരിച്ചു. ഇനി നമ്മൾ വന്ന വഴിക്ക് തന്നെ ഇറങ്ങി പോവാണ്. ഇവിടെ ഒരു ഗീവ് വേ ആണ്. ഇതൊരു റൗണ്ട് ബോട്ടിൻ്റെ ഒരു ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നിർത്തി. അവിടെ നിന്ന് വലുത് വന്നു വരുന്ന വണ്ടികൾക്കാണ് ഇമ്പോർട്ടൻ്റ്. ഒരു വണ്ടികളും വരുന്നില്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുക. ആ വണ്ടികൾ പോയതിന് ശേഷം മാത്രം അവിടെ നമ്മൾ ഇറങ്ങി പോവുക. ഓക്കെ, ആ വണ്ടിയും റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പോവാം. ഈ ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി. ഇത്രയും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മിറർ നോക്കുക.
കാര്യങ്ങൾ രണ്ട് മിററും നോക്കുക, സെൻട്രൽ മിററും നോക്കുക. ഇനി ഇവിടെ ഇത് 60 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ്, അപ്പം നമ്മൾ 60 പോയിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ബാക്കിൽ വന്നോ നമ്മളെ തെറിയും. ഇവിടുത്തെ ആളുകൾ അധികം ഒന്നും അങ്ങനെ ഫോണടിയോ നമ്മളെ പേടിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. നമ്മൾ റിലാക്സ് ചെയ്ത് ഓടിക്കുക എന്നുള്ളൂ. ഇത് 60 പോണെയാണ്, 60 പോകാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ടെസ്റ്റുകളുടെ ഇതായിട്ട് നടക്കുന്നത്. അപ്പം 60 ഞാൻ പോകാം കേട്ടോ. കോൺഫിഡൻസ് ലെവലാണ് ഇവര് മെയിൻലി നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഇതിനോട് ചെറിയൊരു ഇറക്കാണ്, അതുകൊണ്ട് സേഫിൽ ഓടിക്കുക. അതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ, ഈ വരുന്ന യാത്രക്കാരൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടാനും ടെൻഷൻ അടുപ്പിക്കാതെ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്രൈവിംഗിൽ ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളിത് വെറുതെ കാല് വെച്ച് ബ്രേക്കിൽ പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല ഇറക്കാം. അതുകൊണ്ട് ഒന്ന് നൈസായിട്ട് അങ്ങ് പൊക്കോളും. ഇവിടെ പല ആളുകളും ഒത്തിരി ഓടിക്കുന്ന ആളുകളും ഫസ്റ്റ് ടൈം വന്ന് കിട്ടാത്ത ആളുകളുണ്ട് ന്യൂസിലാൻഡിൽ. അവരുടെ എന്താണ് അതിന്, ഇവര് ടെസ്റ്റിന് തന്നെ ആയിരിക്കണം. ഇവിടെ ഒരു 50 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് 50 വന്നേക്കണം കേട്ടോ. 50 നമ്മൾ വന്നു. ഇനിയിപ്പോ ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാ തിരിയേണ്ടത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് തിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ നിലവില് മിറർ നോക്കുക, ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക, സെന്റർ മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് ദേ ഒരു വണ്ടി വരുന്നില്ലെങ്കിൽ, ദേ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും പോവില്ല. ദേ വണ്ടീനെ കടത്തി വിട്ടിട്ട് പോകും. ഇപ്പോൾ വലത്തൊന്നും ഒരു വണ്ടി വരാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഞാനത് എടുത്തു, ലെഫ്റ്റിലേക്ക് എടുത്ത് ഇട്ടു. പിന്നെ ദേ 70 സോണെത്തി. ഇവിടെ 70 പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 70 ഇവിടെ 70 പോവാം. ഇവിടുത്തെ എല്ലാവരും സ്പീഡ് തന്നെ മെയിൻ മെൻഷൻ ചെയ്ത് അതിൻ്റെ അത് നിർബന്ധമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നു. ഇതൊരു ഹൈവേ ആണ്, ഇവിടുത്തെ ഒരു ചെറിയൊരു ഹൈവേ ആണ്. അപ്പം നമുക്ക് 70 പോവാം. മുമ്പിൽ പോണ ആൾ, നമ്മുടെ വണ്ടിയിൽ മുമ്പിൽ പോണ ആൾ അത്ര സ്പീഡിലല്ലാണ്ട് പോണേ, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡിൽ പോണേ. എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഹസാർഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കോൺഫിഡൻറ്റിലൂടെ നമ്മൾ സേഫ് ഡ്രൈവ് നടത്തുക എന്നതാണ് എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ മിറർ നോക്കണം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെൻട്രൽ മിററും നോക്കണം. പിന്നെ എന്തെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആൻസർ ചെയ്യുക. ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ലാംഗ്വേജ് ഒന്ന് പെട്ടെന്ന് ഇവർ പറയുന്നത് മനസ്സിലാവില്ല. ഇവർ നമ്മൾ ഡയറക്റ്റ് ശരിക്കും നമ്മളെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ കൈകൊണ്ട് വരികയും കാണിക്കും. അപ്പോൾ അവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്. അങ്ങനെ അവർ നമ്മളെ ആംഗ്യഭാഷയും കൂടി അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാംഗ്വേജിൽ ചില വിഷമമുള്ള ആളുകൾ അങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കാതാണ്, അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. ലാംഗ്വേജിൻ്റെ ഈ മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരു കോൺഫിഡൻസ് ആണ് ഇതിലെ ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ, മെയിൻ കാര്യം. ഒറ്റയടിക്ക് ചില നാട്ടിപ്പോലെ ലൈസൻസ് എടുക്കാത്ത ചില ആളുകൾ ഇപ്പോൾ വന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. അവർക്ക് ഒറ്റയടിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ആണ് തരുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റർ എടുക്കാതെ മീഡിയനാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം മുല്ല നമ്മൾ കയറി ഈ മീഡിയനിലേക്ക് വന്നു. നമ്മൾ ടെസ്റ്റ് തുടങ്ങിയ ഏകദേശം സ്ഥലത്തേക്ക് എത്താറായിട്ടു. അതെ, ഈ മീഡിയനിൽ നമ്മൾ നിന്നു. ഇനി നമ്മൾ അവിടുന്ന് വണ്ടി വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. ഈ വണ്ടിക്കാരനെ നമ്മൾ നോക്കേണ്ട കാര്യം പോലും ഇല്ല. അവൻ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ റൂള്. അവൻ എടുക്കുക എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ടെസ്റ്റ് തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താറായി. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് വരിക. ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തി. ഇത്രയും നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുക. ഇതിൽ അവരെ കൃത്യം ടൈമും നോക്കുന്നുണ്ട്. ഏകദേശം ഒരു ഹാഫ് അവറിൻ്റെ അടുത്ത് ഇവർ നമ്മളെ ഓടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇതാണ് VTNS. നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് എത്തി, ഇവിടെ കയറിയിട്ട് നമ്മൾ ഏകദേശം അറിയാമല്ലോ നമുക്ക് പാർക്കിങ് വരെ. മാക്സിമം പതുക്കെ നമ്മൾ കുഴിയൊക്കെ ഉണ്ടെങ്കിലും പതുക്കെ ചാടിക്കുക, ഹാർഡായിട്ട് ചാടിക്കാതിരിക്കുക. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി നിർത്തുക. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. അതെ, ആ പാർക്ക് ലൈനിലേക്ക് ഇതേ വണ്ടിയുടെ അറിയാമല്ലോ നമുക്കൊരു കോൺഫിഡൻസ്. ഇതേ ഈ വണ്ടി ഇപ്പം ഞാൻ കൃത്യമായിട്ട് പാർക്കിംഗ് ഏരിയ സെൻട്രലിൽ ചെയ്തത് വന്നു. ഇതേ ഇവിടെ കൊണ്ടുപോയി നമ്മളോട് നിർത്തുക. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മളോട് ഇവർ പറയും എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി. നമ്മൾ ഇതേ ഇവിടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ പാർക്ക് ഇട്ടിട്ട് ഇത് ബ്രേക്ക് പിടിച്ച് നിർത്തുക. എന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവർ നമ്മളോട് പറയും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോന്ന്. എന്നോട് ആകെ ഇവർ പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ഇതിൽ കിട്ടിയതാണ്, ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡ്രൈവ് ടെസ്റ്റിൽ എനിക്ക് കിട്ടി. എന്നോട് ആകെ ഇവർ രണ്ട് തെറ്റുകളാണ് എന്നോട് ഇവർ പറഞ്ഞത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 60 ഞാൻ അവിടെ നമ്മുടെ ആ ഒരു ലൈനിൽ ഹൈവേയിൽ ഒരു 60 മെയിൻറ്റെയിൻ ചെയ്തില്ല. ഒരു 50 50 വന്നു.
അപ്പൊ അവിടെ സ്പീഡ് കൂട്ടണമായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു നമ്മൾ മോളിൽ ചെന്നപ്പോൾ ഒരു പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ സ്പീഡ് കുറഞ്ഞു പോയത്, അപ്പോൾ അതൊരു 20 വന്നു, അവിടെ 25 മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ, പിന്നെ അവർ നമ്മളൊരു അഡ്വാൻറ്റേജസും പറയും, നമ്മൾ പെട്ടെന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് അഡാപ്റ്റ് ആവുന്നുണ്ട്, അങ്ങനത്തെ അഡ്വാൻറ്റേജസും പറയും. അപ്പോൾ അധികം തെറ്റുകൾ, 3 തെറ്റുകളൊക്കെ വന്നാൽ നമ്മൾ അവർ തോപ്പിക്കും, പിന്നെ നമുക്ക് അടുത്തൊരു ഡേറ്റ് തരും, അങ്ങനെയാണ്. അപ്പോൾ അവർ മാർക്കിടുന്നുണ്ട് ഓരോ തെറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ മാർക്കിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അരമണിക്കൂറിന്റെ അടുത്ത് ഏകദേശം വീഡിയോ സമയം കൃത്യമാണ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏത് ഏരിയയിലാണെങ്കിലും അവിടെ നമ്മുടെ മുമ്പുള്ള ഫ്രണ്ട്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ ടെസ്റ്റുകൾ. അപ്പൊ ആ ഏരിയയിൽ ഇപ്പൊ 2-3 റൂട്ട് ഉണ്ടാവും. നിർബന്ധമായിട്ടും എക്സാം എടുക്കുന്ന ഡേറ്റിന് മുമ്പ് തലോസവും അതിന് 2 മുമ്പും ആ ടൈമിലൊക്കെ ഒന്ന് ഓടിച്ച് കോൺഫിഡൻസ് ആക്കുക. അപ്പൊ ഇതാണ് ന്യൂസിലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു കോപ്പി അടിക്കുന്ന ഒരു ടെക്നിക്കായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കോപ്പി അടിച്ചോ, നമുക്ക് ഒറ്റയടിക്ക് എല്ലാവർക്കും കിട്ടും, കോൺഫിഡൻസ് കൂടെ എഴുതുക. അപ്പോൾ ഞങ്ങൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.